നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരാൾ തോളിൽ പിടിക്കുന്നു, നമ്മൾ ജസ്റ്റ് അയാളുടെ കയ്യിൽ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഇടത് കൈ വച്ചതിന് ശേഷം വലത് കൈ മുട്ടുകൊണ്ട് ഇയാളുടെ ഈ ഒരു കയ്യട ഈ മടക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരൊറ്റ ഇടിയിടിച്ച് അവിടെ നിന്ന് മടക്കുന്നു. മടക്കി ഇതാ നമ്മൾ കൈ ഇങ്ങ് കയറ്റി ഇയാളെ കഴുത്തിൽ പിടിച്ചെടുക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ, അതായത് ഈ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഒരു ഒരു അന്തരീക്ഷം കുറച്ചുകൂടെ ഡെയിഞ്ചർ ആണെങ്കിൽ അയാളെ കഴുത്തിൽ പൂട്ടിട്ട് നിർത്താം. അതൊന്നുകൂടെ നോക്കാം. പിടിക്കുന്നു, ഇടിച്ച് ഇതാ കൈ കയറ്റി പിടിക്കുകയും ചെയ്യുന്നു. അതിന് അതിന് കൂടെ നമുക്ക് ഇടത് കൈ കയറ്റി ഇതാ ഈ മാസ്റ്റർ ലോക്ക് ഇട്ട് നമുക്ക് ഇയാളെ നിർത്താൻ പറ്റും. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് പിടിക്കുമ്പോൾ നമ്മൾ ഇടത് കൈ കൊണ്ട് തന്നെ ഇത് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടെ ചെയ്യാം. ഇതാ ഇടത് കൈ ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇടിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഒറ്റ കൈ കൊണ്ട് ഒരു കൈ ആ കൈ നോക്കി വേണം തട്ടിത, ഇങ്ങനെ ഓരോ ഒറ്റ എടുപ്പ് ഇങ്ങ് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇയാളെ ഇങ്ങ് വീഴ്ത്താൻ പറ്റും. ഇത് വേറൊരു രീതിയാണ്. അടുത്തത് നോക്കാം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. നോക്കാം. ഒന്നുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇടത് കൈ, ഇടത് കൈ ഇവിടെ ഒരു താങ്ങ് തട്ടിയിട്ട് വലത് കൈ മുകളിൽ കൂടിയിട്ട് നമ്മൾ ഈ കൈ ചേർത്ത് പിടിക്കൂലേ, കൈ ഇങ്ങനെ മപ്പ് കെട്ടൂലേ, ചേർത്ത് പിടിക്കുന്നത് പോലെ പിടിക്കും. അപ്പോൾ അയാൾ കൈ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ആക്കി കൊടുത്താൽ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇയാളുടെ കൈമുട്ട് നമ്മുടെ ഈ വാരിയലിൽ കയറാതെ നമ്മളൊന്ന് ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ ചെയ്യാം. വലത് കൈ ഇതുവഴിയിട്ട് വലത് കൈ മുകളിൽ കൂടെ ഇട്ട് നമ്മളിതാ നമ്മൾ മപ്പ് കിട്ടുന്നു. നമ്മളിങ്ങനെ കൈ കൂട്ടി പിടിക്കുന്നു. അതിനുശേഷം ഒരൊറ്റ വേ അടുത്തത് ഇതാണ്. അടുത്തത് ഇത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇടത് കൈ കൊണ്ട് തട്ടി നമ്മൾ നേരത്തെ കൈ മുകളിൽ കൂടെ അടിച്ചു, ഇത് നമ്മൾ താഴെ കൂടെ എടുത്ത് വേണ്ട ഈ മുട്ട് അടിച്ച് മടക്കി ഇവിടെ ഒരു താങ്ങ് കൊടുത്തിട്ട് ഇയാളെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വീഴ്ത്തുന്നു.